കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആസിഡിനെ കുറിച്ചായിരുന്നു. നമ്മൾ പറഞ്ഞു പുളിയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. പല ഉദാഹരണങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അതിന് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ബേസ് എന്നാണ്. വാട്ട്സ് എ ബേസ്? ബേസിനെ നമ്മൾ ആൽക്കലൈൻ എന്ന് വിളിക്കാറുണ്ട്. നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. ബേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കയ്പ്പ് രസമായിരിക്കും. ബേസ് ആർ ബിറ്റർ ഇൻ ടേസ്റ്റ്. നമ്മൾ ആസിഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുളി ടേസ്റ്റ് പറഞ്ഞില്ലേ, അതേപോലെ കയ്പ്പ് ടേസ്റ്റാണ് ബേസിനുണ്ടാവുക. ഇപ്പം എന്തൊക്കെ ഐറ്റം സാധനങ്ങളിൽ കയ്പ്പ് രസമുണ്ടോ അതിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബേസ് ഉണ്ടാവും എന്നർത്ഥം. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ബേസിൻ്റെ മറ്റൊരു പ്രത്യേകത, കയ്പ്പ് രസം ഉണ്ടായാൽ മാത്രം പോരാ, ഒരു സോപ്പി ഫീലിംഗ് വേണം. ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സോപ്പി ഫീലിംഗ് വേണം. എന്താ സോപ്പി ഫീലിംഗ്? സോപ്പ് കൈമലാക്കിയിട്ട് ഇങ്ങനെ ആകെ ചെറിയൊരു ഒരു പദം പോലെ ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു ഒരു ഇതുകൂടെ ഈ ബേസിന് ഉണ്ടാവും. ഈ രണ്ട് പ്രത്യേകതകളുള്ള സാധനത്തെ നമുക്ക് ബേസ് എന്ന് വിളിക്കാം. ഇപ്പം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ, ബ്ലീച്ചിങ് പൗഡർ, അമോണിയ, വാഷിംഗ് പൗഡർ, സോപ്പ് തുടങ്ങി കുറേ വസ്തുക്കൾ നമുക്ക് ബേസ് കണ്ടെത്താൻ വേണ്ടി കഴിയും. പല ആവശ്യങ്ങൾക്കും നമ്മൾ ബേസ് ഉപയോഗിക്കാറുണ്ട്. ബേസിൻ്റെ ഈ സോപ്പി ഫീലിംഗ് നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ആസിഡ് പോലെ തന്നെ ആസിഡ് സോർ ടേസ്റ്റ് ആണെങ്കിൽ ബേസ് ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. അതോടൊപ്പം ഒരു സോപ്പി ഫീലിംഗ് കൂടെ ഉണ്ടാവും. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോപ്പി ഫീലിംഗ് കൂടെ ഉണ്ടാവും. ഉദാഹരണം ഡിറ്റർജൻറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് പൗഡറുകൾ, അതേപോലെ ബേക്കിംഗ് സോഡ. എന്ത് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും സാധനം, അപ്പക്കാരം നമ്മൾ പറയാറില്ലേ, അപ്പക്കാരം, അതാണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്നൊക്കെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡ്രെയിൻ ക്ലീനർ, നമ്മൾ ജനൽക്ക് കമ്പികൾ, ജനൽ ചില്ല് അതേപോലെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ആൻറ്റാസിഡ് ബേസ്, എന്താണ് ആൻറ്റാസിഡ് ബേസ് നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാനം വിശദീകരിക്കാം. അമോണിയ സോപ്പ് ഒക്കെ, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലൈം വാട്ടർ, ഇവിടെ ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളമാണ് കേട്ടോ. ലൈം വാട്ടർ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് വെള്ളത്തിനാണ് പറയുക, മറ്റേ ലൈമല്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിലൊക്കെ ബേസ് ഉണ്ട്. ഈ വസ്തുക്കളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിലും കയ്പ്പ് ഉണ്ടാവുക. സോപ്പ് ആരെങ്കിലും കടിച്ചു നോക്കിയിട്ടുണ്ടാവും? ചെറുപ്പത്തിലൊക്കെ നമ്മൾ കടിച്ചിട്ടുണ്ടാവും അല്ലേ. ചെറുപ്പത്തിലൊക്കെ നമ്മൾ സോപ്പൊക്കെ കടിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ചിലപ്പോൾ നിങ്ങളൊക്കെ സോപ്പൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, അതിന് കയ്പ്പ് ടേസ്റ്റാണ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിന് ഉദാഹരണങ്ങൾ. ചില ബേസുകളും അത് കണ്ടെത്തുന്ന സാധനങ്ങളൊക്കെയാണ്. നമ്മൾ നേരത്തെ ആസിഡിൻ്റെ പറഞ്ഞ പോലെ, ആസിഡ് നമ്മൾ പറഞ്ഞല്ലോ ഫോമിക് ആസിഡ് ഉറുമ്പിലാണുള്ളതെന്ന് പറഞ്ഞതുപോലെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പിന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തിലുള്ള സാധനമാണ്. ചുണ്ണാമ്പ് അറിയില്ലേ നിങ്ങൾ, കഴിഞ്ഞ സെമസ്റ്റർ എക്സ്പെരിമെൻ്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ച ചുണ്ണാമ്പ്, അത് ബേസാണ്. അത് വീട്ടിലുണ്ടെങ്കിൽ അവിടെ എടുത്തു വെച്ച് നമുക്കൊരു പരീക്ഷണം ചെയ്യാനുണ്ട്, അവിടെ എടുത്തു വെച്ചോളാം. അതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ് വിൻഡോ ക്ലീനറുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് അമോണിയം ഹൈഡ്രോക്സൈഡ്. കുറച്ചുകൂടെ ഹാംഫുള്ളായ കെമിക്കലുകളാണ്, നമ്മളങ്ങനെ യൂസ് ചെയ്യരുത്, ശ്രദ്ധിക്കേണ്ട സാധനമാണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ, എന്താണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ നമ്മൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ പറയാം. അപ്പോൾ ഇതൊക്കെ ചില ബേസുകളും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ, ബേസുകളാണ്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ ആസിഡുള്ള വസ്തുക്കൾ നമ്മൾ ആസിഡിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞതുപോലെ, ബേസുള്ള വസ്തുക്കൾ നമ്മൾ ബേസിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. സബ്സ്റ്റൻസ് ഇറ്റ് കണ്ടെയ്നസ് എ ബേസ്, അല്ലെങ്കിൽ ഒരു ബേസിലുള്ള സാധനമാണ് നമ്മൾ അതിനെ ബേസിക് സബ്സ്റ്റൻസ് എന്നാണ് വിളിക്കാറ്. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒരു ഏരിയയാണ്, മൂന്നാമതൊരു ഒരു കാറ്റഗറിയാണ്. ഒന്നുകിൽ ആസിഡ് അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിലുള്ള സാധനമാണ് ന്യൂട്രൽ സബ്സ്റ്റൻസസ്. ആസിഡും അല്ല ബേസും അല്ലാത്ത സാധനത്തിലാണ് നമ്മൾ ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. ന്യൂട്രൽ സബ്സ്റ്റൻസ് ഇസ് എനി സബ്സ്റ്റൻസ് വിച്ച് ഇസ് നൈദർ ആസിഡിക് നോർ ബേസിക് ഇൻ നേച്ചർ. നമ്മളെ വെള്ളം, ഉപ്പ്, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങളൊക്കെ ആസിഡും അല്ല ബേസും അല്ല, കാരണം അതിന് പുളിയും ഇല്ല കയ്പ്പും ഇല്ല, അതിൻ്റെയൊക്കെ ടേസ്റ്റ് വേറെയാണ് അല്ലേ. അപ്പോൾ എന്താ ഇതൊന്നും ആസിഡും അല്ല ബേസും അല്ല അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ
ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ന്യൂട്രൽ സബ്സ്റ്റൻസ്, ദ സബ്സ്റ്റൻസ് വിച്ച് ആർ നെയ്തർ അസിഡിക് നോർ ബേസിക്. അസിഡിക്കോ അല്ല ബേസിക്കോ അല്ല, അങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ് വെള്ളം, സാധാ വെള്ളം. നിങ്ങൾ ആസിഡ് ഡ്രെയിനിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആസിഡ് ഡ്രെയിനൊക്കെ നമ്മൾ സാധാ വെള്ളത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴാണ് ആസിഡ് ഡ്രെയിനായിട്ട് മാറുന്നത്. അപ്പോൾ ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു കാറ്റഗറി. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പൊക്കെ ന്യൂട്രൽ സബ്സ്റ്റൻസിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞ ആസിഡ് അതേപോലെ തന്നെ ബേസ് ന്യൂട്രൽ സബ്സ്റ്റൻസ് മൂന്ന് സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മൂന്നും ആസിഡിൻ്റെ ഉദാഹരണം, ആസിഡിന് അതിൻ്റെ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞത് പുളി ടേസ്റ്റാണ്. ബേസിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് കയ്പ്പാണ്, അതോടൊപ്പം സോപ്പി ഫീലിങ്ങും. ഇനി ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ് സ്വാഭാവികമായിട്ട്, ആസിഡും അല്ല ബേസും അല്ലാത്തതുകൊണ്ട് കയ്പ്പും ഉണ്ടാവില്ല പുളിയും ഉണ്ടാവില്ല, പകരം വേറെ ഏതെങ്കിലും ടേസ്റ്റ് ആയിക്കൊണ്ടാവാം. ഉദാഹരണത്തിന് മധുരമാവാം അല്ലെങ്കിൽ ഉപ്പ് ടേസ്റ്റ് ആവാം ഒക്കെ ആവാം. എങ്ങനെ നമ്മളിതിനെ തിരിച്ചറിയും? സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ, സിമ്പിൾ ഉദാഹരണമാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആസിഡ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു രണ്ട് രീതിയിലുള്ള ആസിഡുകളുണ്ട്, ഓർഗാനിക് ആസിഡുണ്ട് മിനറൽ ആസിഡുകളുണ്ട്. ഓർഗാനിക് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത്രത്തോളം സ്ട്രോങ് ആയിക്കില്ല, നമ്മളെ നാവിലായാലും നമ്മളെ നാവ് പുള്ളി പോകുന്നില്ല. എന്നാൽ മിനറൽ ആസിഡുകൾ വളരെ പവർഫുള്ളായിരിക്കും, വളരെ സ്ട്രോങ് ആസിഡുകളായിക്കൊണ്ടാവാം. അത് നമ്മളെ നാവിലായിട്ട് ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്തൊക്കെ ടേസ്റ്റ് അറിയാനുള്ള സമയം വരെ കിട്ടില്ല, അതിനു മുമ്പ് നമ്മളെ നാവ് ഉരുകി പോകും. നമ്മൾ ആസിഡ് ആക്രമണങ്ങളെ കുറിച്ചൊക്കെ കേൾക്കാറില്ല, നിങ്ങൾ ഒരാളെ നമുക്ക് ഇഷ്ടമല്ലേ, അവന് മുഖത്ത് കുറച്ച് ആസിഡ് വെച്ചാൽ മതി ഒന്നായിട്ട് പൊള്ളി പോവും, അത്രയും സ്ട്രോങ് സാധനമാണ് ആസിഡ്. അപ്പോൾ ഈ ആസിഡ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിയില്ല, ബേസും കുറേ കൊറോസീവാണ്, അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നാവിനെയൊക്കെ ഹാംഫുള്ളായിട്ട് ബാധിക്കും, നമ്മളെ ഇൻറ്റേർണൽ ഓർഗണിനെയൊക്കെ ഹാംഫുള്ളായിട്ട് ബാധിക്കും. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കണ്ടെത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ആസിഡിനെ അല്ലെങ്കിൽ ബേസിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുക. ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്റർ എന്നുള്ള ടേം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വാഹനങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്, നമ്മൾ ഇടത്തോട്ടാണോ തിരിയുന്നത് വലത്തോട്ടാണോ തിരിയുന്നത് അല്ലേ. അതേപോലെ നമ്മൾ ആസിഡാണോ ബേസാണോ ഇൻഡിക്കേറ്റർ കൊടുത്താൽ മതി. ആസിഡാണോ ബേസാണോ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. വി കനോട്ട് ടേസ്റ്റ് എവറി ഒബ്ജക്റ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് നേച്ചർ, ഓക്കെ. ദെർഫോർ വി യൂസ് ഇൻഡിക്കേറ്റർ. ആൻ ഇൻഡിക്കേറ്റർ ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഡിറ്റർമൈൻ ഇഫ് ആദർ സബ്സ്റ്റൻസ് അസിഡിക് ഓർ ബേസിക് ഇൻ നേച്ചർ. നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു സാധനം അത് ആസിഡാണോ ബേസാണോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. മനസ്സിലായില്ലേ? നമുക്ക് തന്നിട്ടുള്ള സാധനം ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഇൻഡിക്കേറ്റർ. ആൻ ഇൻഡിക്കേറ്റർ ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഡിറ്റർമൈൻ ഇഫ് അനദർ സബ്സ്റ്റൻസ് ഇസ് അസിഡിക് ഓർ ബേസിക്. ദ സബ്സ്റ്റൻസ് വിച്ച് ആർ യൂസ്ഡ് ടു ടെസ്റ്റ് വെതർ ദ ഗിവൺ സബ്സ്റ്റൻസ് ഇസ് അസിഡിക് ഓർ ബേസിക്. ഇങ്ങനെയാണെങ്കിലും പറയാം, ദ സബ്സ്റ്റൻസ് വിച്ച് ആർ യൂസ്ഡ് ടു ടെസ്റ്റ് വെതർ ദ ഗിവൺ സബ്സ്റ്റൻസ് ഇസ് അസിഡിക് ഓർ ബേസിക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുക. ദ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് അൻ ആസിഡ് ഓർ ബേസ് ഇൻ എ സബ്സ്റ്റൻസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. കളർ ചേഞ്ച് ചെയ്തിട്ടാണ് ഇൻഡിക്കേറ്റർ ആസിഡാണോ ബേസാണോ നമുക്ക് അറിയിച്ചു തരാം. ആസിഡ് ആണെങ്കിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും, ബേസ് ആണെങ്കിൽ വേറൊരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഓരോ വസ്തുക്കളും ആസിഡിൽ ഒരു കളർ കാണിക്കും, ബേസിൽ വേറൊരു കളർ കാണിക്കും. ചില ഉദാഹരണങ്ങൾ, ലിറ്റ്മസ് പേപ്പർ, ടെർമറിക്, ചൈന റോസ്, ഫിനോൾഫ്തലിൻ ഇൻഡിക്കേറ്റർ, ഇതൊക്കെ നമ്മൾ ചില ഉദാഹരണങ്ങളാണ്. വിശദമായിട്ട് നമുക്ക് അടുത്ത പീരീഡ് പഠിക്കാം, ഇത് ഓരോ വസ്തുക്കൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു ബേസ്, ഏതെങ്കിലും ഒരു കയ്പുള്ള വസ്തു എടുക്കുക, അതിൻ്റെ പേര് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ബേസ് ഏതാണെന്ന് നോക്കുക, അത് നമ്മൾ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് ആഡ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.